ഹായ് ആൾ, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ പെരുന്നാൾ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോ ഒന്നായിട്ട് നമ്മളിങ്ങനെ ഒറ്റ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ പെരുന്നാളിനായിട്ടുള്ള ഫസ്റ്റ് പർച്ചേസിങ് ചെയ്യാനായിട്ട് പോയിട്ടുള്ളത് നമ്മൾ റിയാദിൽ പോയ സമയത്ത് അവിടുത്തെ ലുലുവിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളുടെ കൂടെ നമ്മളെ കസിനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി ആയിരുന്നു പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആദ്യം തന്നെ ഞങ്ങൾ കുറച്ച് പെർഫ്യൂമും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതൊക്കെ സെലക്ട് ചെയ്തു. പിന്നെ എമിക്കുട്ടി കാട്ടൊന്ന് ഡ്രസ്സ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങനെ ലഗേജൊന്നും കുറേ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എമിമോന് മാത്രം ഡ്രസ്സ് എടുക്കാമെന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എമിക്കെല്ലാം ഡ്രസ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളങ്ങനെ എമിമോനക്ക് അങ്ങനെ ഷർട്ടൊന്നും ഇട്ടുകൊടുക്കാറില്ല. അവനങ്ങനെ കൂടുതലും നമ്മൾ ടീഷർട്ടൊക്കെയാണ് ഇട്ടുകൊടുക്കുക. അപ്പോൾ ഇവിടെ ഒരുപാട് ഷർട്ടിൻ്റെ കളക്ഷൻസൊക്കെ കണ്ടപ്പോൾ നമ്മളങ്ങനെ ഷർട്ടൊക്കെയാണ് നോക്കിയിട്ടുള്ളത്. അങ്ങനെ ഷർട്ടും കാര്യങ്ങളൊക്കെ എടുത്തു. ഞാൻ അതിലേക്കുള്ള പാൻറ്റും ട്രൗസറും അങ്ങനെയുള്ള ഐറ്റംസൊക്കെ എടുക്കാനായിട്ട് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമ്മൾ കാണുന്ന നമുക്ക് ഇഷ്ടമായിട്ടുള്ളതൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനിടയിൽ ലാലുവിന് പറ്റിയിട്ടുള്ള ഷർട്ടൊക്കെ ഉണ്ടോയെന്ന് ഇങ്ങനെ അതും നോക്കുന്നുണ്ട്. പിന്നെ ഓൻ്റെ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലേഡീസിൻ്റെ സെക്ഷനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല, ജിതയിൽ വന്നിട്ട് എടുക്കാമെന്നുണ്ട് വിചാരിച്ചിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് പിന്നെ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ജിദ്ദയിൽ വന്നതിന് ശേഷം ഒരു ദിവസം പർച്ചേസിങ്ങിനായിട്ട് പോയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ ഇന്നും നമ്മൾ പോണത് എമിമോനും ഇപ്പാക്കും എടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എമിക്കുട്ടിക്ക് റിയാദിന്ന് എടുത്താണ്. പക്ഷേ ഇപ്പോൾ പറഞ്ഞു ഇനി ഇവിടെ വന്നിട്ട് ഓനക്ക് എടുക്കണം എന്നുള്ള രീതിയിൽ ഇപ്പാൻ്റെ ഒരു താല്പര്യത്തിന് നമ്മൾ പിന്നെയും എമിക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാം എന്നുള്ള രീതിയിൽ പോയതാണ്. അപ്പോൾ നമ്മൾ നേരെ സെൻറ്റർ പോയിൻറ്റിലേക്കാണ് വന്നിട്ടുള്ളത്. കൂടുതലും എമിക്ക് മാക്സിമം സെൻറ്റർ പോയിൻറ്റിനൊക്കെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ആ ടോയ്സിൻ്റെ കളക്ഷനൊക്കെ കണ്ടപ്പോൾ എമിമോന് ഡ്രസ്സ് എടുക്കാനുള്ള കാര്യം തന്നെ മറന്നു. പിന്നെ ഫുള്ള് ടോയ്സിൻ്റെ സെക്ഷൻ തന്നെയായിരുന്നു കേട്ടോ. അതിൽ പിന്നെ ഞാൻ ലാലു വന്നിട്ട് ഒന്നും കൂടി ഡ്രസ്സൊക്കെ ഉണ്ടോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇവിടെ കളക്ഷൻസ് ഉണ്ട്, പക്ഷേ വലിയ സൈസ് ആയതുകൊണ്ട് തന്നെ എമിമോന് പറ്റിയത് നമുക്ക് കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എമിമോന് ടോയ്സ് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തിരുന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പം നോമ്പറക്കുന്ന സമയമാണ്, അപ്പോൾ ഭയങ്കര ക്യൂ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ്സ് കൊടുക്കണമെങ്കിൽ ഒരു ടോയ്സിന് വേണ്ടിയിട്ട് കുറേ സമയം ക്യൂ നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ടോയ്സ് അവിടെ വെച്ചിട്ട് ഇനി വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അവനെ എടുത്തുകൊണ്ട് പോരാണ്. ഭയങ്കര കരച്ചിലായിരുന്നു, ഒരു വിധത്തിനാണ് അവിടെ നിന്ന് എടുത്തിട്ട് പോന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ മാക്സിലേക്കാണ് പോയിട്ടുള്ളത്. പിന്നെ മാക്സിൽ നിന്ന് നമ്മൾ ഇപ്പാക്കും എമിമോനും വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോമ്പ് തുറക്കുന്ന സമയമായതുകൊണ്ട് വീട് കൊടുക്കാനും നിന്നിട്ടില്ല. പെട്ടെന്ന് ഡ്രസ്സ് എടുത്തിട്ട് നമ്മൾ പോന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ നിന്ന്. ഇനി ഡ്രസ്സ് എടുക്കാനുള്ളത് എനിക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഡ്രസ്സ് എടുക്കുകയും വേണം. പിന്നെ പെരുന്നാൾക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് ലുലുവിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വന്ന ഉടനെ തന്നെ ആദ്യം പോയത് ടോയ്സ് നോക്കാനായിട്ടാണ്. അപ്പോൾ എമിമോൻ ഉണ്ടായതിൻ്റെ ശേഷം നമ്മൾ എല്ലാ പെരുന്നാൾക്കും എമ്മിക്കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടോയ് വാങ്ങി കൊടുക്കാറുണ്ട് പെരുന്നാൾ ടോയ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഓനക്കതൊരു സന്തോഷമാണ്, വാങ്ങുമ്പോൾ നമുക്കും അതൊരു സന്തോഷമാണ് കുട്ടികളൊക്കെ അല്ലേ. അപ്പോൾ ഇപ്പോഴാണ് എമി കുറച്ചൊക്കെ ഒരു വലിയ കുട്ടിയായി, ഓനക്കിഷ്ടമുള്ളതൊക്കെ സെലക്ട് ചെയ്യാനുള്ളൊരു പ്രായമായത്. അപ്പോൾ ഓനക്ക് ഇഷ്ടപ്പെട്ട ടോയ്സൊക്കെ എടുത്തോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഓനക്ക് ഇഷ്ടമുള്ളത് തന്നെയാണ് കേട്ടോ. ഈ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങിക്കൊടുത്തിട്ടുള്ളത് ടോയ്സ് എപ്പോഴും വാങ്ങാറുണ്ട്, പക്ഷേ നമ്മൾ പെരുന്നാൾക്ക് മസ്റ്റായിട്ട് ആൾക്ക് വാങ്ങിക്കൊടുക്കാറുണ്ട് എന്നുള്ള. അപ്പോൾ ഇങ്ങനെ ടോയ്സൊക്കെ വാങ്ങിച്ച് അങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. അപ്പോൾ ഇവർക്കൊക്കെ വാങ്ങിക്കൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ വേറെ മൂഡില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഒന്നും എടുക്കാനായിട്ട് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നെ ടോയ്സൊക്കെ വാങ്ങിയതിന് ശേഷം ഞങ്ങൾ ഡ്രസ്സ് എടുക്കാനായിട്ട് ഈ ഒരു ഏരിയയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരുപാട് കളക്ഷൻസൊക്കെ ഉണ്ട്. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു ദിവസം നോക്കി പോയിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വന്ന സമയത്ത് ഒരുപാട് പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്, നല്ല ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ടോപ്പ് എടുക്കാമെന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കുറേ ടോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് നാട്ടിൽ കിട്ടുന്ന അതേപോലെയുള്ള മോഡൽസൊക്കെ നമുക്ക് ലുലുവിൽ അവൈലബിൾ ആണ്. അപ്പോൾ മിക്കവാറും ഞാൻ ലുലുവിൽ തന്നെയാണ് ഡ്രസ്സ് എടുക്കാറുള്ളത്, അല്ലെങ്കിൽ പിന്നെ മാക്സ് ഒന്നാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നല്ല 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 മോഡൽസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഉള്ളതൊന്ന് നോക്കി ഇതിലേറ്റവും ഇഷ്ടമാവണത് നമുക്ക് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഈ ഒരു ബ്ലാക്ക് നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. അത്യാവശ്യം ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ടോപ്പായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇഷ്ടമുള്ളതൊക്കെ നമ്മളിങ്ങനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ വേഗം വേഗം സെലക്ട് ചെയ്യായിരുന്നു. അതിനിടയിൽ ഇതാ എമിക്കുടി ടോയ്സൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു മോഡൽ കണ്ടത്. അപ്പോൾ ഇതിൻ്റെ കളറും മോഡലും എല്ലാം ഇഷ്ടമായപ്പോൾ നമ്മൾ ഈ ഒരു സംഭവം കൂടി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ വെറൈറ്റി ടോപ്പുകളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ.
പിന്നെ നമ്മള് പെട്ടെന്ന് തന്നെ സാധനങ്ങളൊക്കെ എടുത്ത് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ലാലു ബില്ലേണുണ്ട്, എമ്മോനെ എമ്മൂൻ്റെ ടോയ്സ് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ ഷോപ്പിങ്ങിന്റെ ചെറിയൊരു വീഡിയോ ആണിത്. വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഒക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ചേരാം. അതുവരേക്കും ബൈ.